ശരിക്കും പഠിക്കായിരുന്നു എവിടെ കണ്ണു മാത്രം പൊക്കില് ഇക്കണക്കിന് തോക്കുന്ന തോന്നുന്നേ എന്നാൽ നീ പരീക്ഷ കഴിഞ്ഞിട്ട് കണ്ടാ മതി എന്ന് വെച്ചാലോ അത് വേണ്ട അങ്ങനെ ഇപ്പൊ വെക്കണ്ട എങ്കി ശരി എന്താ വേറെ ആരെങ്കിലും കണ്ടു വെച്ചിട്ടുണ്ടോ മുങ്ങാനൊരു ധൃതി ഏയ് ഇല്ല ഒരു ധൃതി ഇല്ല ഇനിയിപ്പോ വേറെ ആരും കാണണമൊന്നുമില്ല നൂറ്റാണ്ട് കൂടുമ്പോൾ ഒരിക്കലാണ് ഒരു കന്യകയെ തിരഞ്ഞെടുക്കുക നീയാണ് എൻ്റെ അവസാനത്തെ കന്യക ഇനി ആരെയും കാണണ്ട അപ്പൊ ഇതുവരെ കണ്ടവരെയോ അവരെയെല്ലാം മറന്നോ മറന്നു കഴിഞ്ഞു വേണമെന്ന് വെച്ചിട്ടല്ല അതങ്ങനെയാണ് ബന്ധം അവസാനിച്ച് പിരിയുമ്പോൾ പരസ്പരം മറന്നുപോകും അതാണ് ഞങ്ങളുടെ വിധി ശാപത്തിൻ്റെ ഒരു ചില്ല കൈവിട്ട പെൺകുട്ടിയുടെ മുഖം ഓർക്കാൻ ഞങ്ങൾക്ക് അധികാരമില്ല ഒരിക്കൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കന്യകയുടെ മനസ്സിലും ഒരു മഞ്ഞുതുള്ളി പോലെ ഞങ്ങൾ മാഞ്ഞു പോകും എല്ലാം ഒരു തോന്നൽ പോലെ തോന്നിപ്പിച്ചുകൊണ്ട് അപ്പോ നമ്മളും ഇല്ല നമ്മൾ പിരിയില്ല ഞാൻ പോവില്ല മതിവന്ന സഞ്ചാരിയുടെ മനസ്സാണ് ഇന്ന് എൻ്റെത് മടുത്തിരിക്കുന്നു എനിക്കിന്ന് ഇവിടെ മതി ഇവിടെ ഒടുങ്ങിയാൽ മതി നിന്റെ ഒപ്പം ഒരു സാധാരണ മനുഷ്യനായി രാത്രിയുടെയും നിയമത്തിൻ്റെയും വിലക്കുകളില്ലാതെ സത്യം കുറ്റവാളിയുടെ പദങ്ങളും ഒളിച്ചുകളെയും അവസാനിപ്പിച്ച് മനുഷ്യനെപ്പോലെ ജീവിച്ച് മരിക്കാൻ കൊതി തോന്നുകയാണ് ഈ ഭൂമിയിൽ ഒരിടത്ത് നിന്റെ കുഴിമാടത്തിനടുത്ത് ഇത്തിരി മണ്ണ് കണ്ടെത്തി വിശ്രമിക്കാൻ മനസ്സ് മോഹിക്കുകയാണ് അതുമാത്രമേ ഇനി വേണ്ടു സത്യം നവലോകങ്ങൾ മുത്തിനുള്ളിലൊ
തരൂ മകരനിലാവേ നീ നിഹാര കോടി തരൂ കാണാതെ വിണ്ണിതളായി മറയും മന്മഥനിൻ കൊടിയേറിയ ചന്ദ്രോത്സവമായി പാലപ്പൂവേ നിൻ തിരുമംഗല്യത്താലി തരൂ മകരനിലാവേ നീ നിഹാര കോടി തരൂ
ഇവിടെ എന്താ നാട് റോഡില്? ഞാൻ മെഹറിന്റെ വീട്ടിൽ പോയിട്ട് വരിക. ഇനിയിപ്പോ എങ്ങോട്ടാ? ഇനിയിപ്പോ വീട്ടിലേക്ക്. ഇവിടെ എത്തിയപ്പോ കണ്ടു, അങ്ങനെ വി വേർ ജസ്റ്റ്. അച്ഛാ, ഇത് മിസ്റ്റർ ദേവൻ, എന്റെ ഫ്രണ്ടാണ്. ഹലോ. എന്ത് ചെയ്യുന്നു? സിഎക്ക് പഠിക്കുന്നു. ഇനിയിപ്പോ ഒരു പേപ്പറും കൂടി കിട്ടാനുള്ളൂ. വീട്ടിലേക്കാണെ കയറിക്കോ, ഞാൻ അവിടെ കൊണ്ടുവിടാം. കേറെ. എനിക്ക് ഫാദർ ലവ് എന്ന് പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു, അതാ മുങ്ങിക്കളയഞ്ഞത്. എപ്പോഴായാലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ? അല്ലേ? സിഎക്ക് പഠിക്കുന്നവൻ എങ്ങനെയാ നിന്റെ ഫ്രണ്ട് ആകുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് പരിചയമുണ്ട്. അതെങ്ങനെയാന്നാ ചോദിച്ചത്? കഴിഞ്ഞ കൊല്ലം ഞാൻ കെമിസ്ട്രി ട്യൂഷന് പോകുമ്പോ ഇയാള് വന്നവിടെ ട്യൂഷന് വരുമായിരുന്നു. ഫൈനൽ എംഎസ്സി സ്റ്റുഡൻസിന്റെ കൂടെ. എംഎസ്സി കഴിഞ്ഞിട്ടാണോ സിഎക്ക് പഠിക്കുന്നത്? ആ, എവിടത്തേർന്ന? കോട്ടാഴത്തുകാരൻ. എന്താ ജാതകം മേടിപ്പിക്കണമായിരിക്കും എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞില്ല. പെൺപിള്ളേരായാലും ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് അടങ്ങി ഒതുങ്ങി കഴിയണം. അതിന് ഞാൻ ഒരു പയ്യനും പെണ്ണും കൂടെ കുഴഞ്ഞു ചിരിച്ച് നിൽക്കുന്നത് കണ്ടാല് അത് എന്തിന്റെ അസുഖമാണെന്നൊക്കെ മനസ്സിലാക്കാനുള്ള ലോകവരെ എനിക്കുണ്ട് കേട്ടോ. പോ അപ്പുറത്ത്. അന്നാ ദീപ് വന്നൊരു കാര്യം പറഞ്ഞപ്പോ എല്ലാവരും കൂടി അവനെ കടിച്ചു. ഞാൻ പോയി. ഇനി അവളെ നേരെ ചാടിക്കടിക്കാൻ പോയിട്ടൊന്നും ഒരു കാര്യമല്ല എൻ്റെ ഗോപാലകൃഷ്ണൻ നായരെ. ഇനിയിപ്പൊ പുതുതായിട്ടൊരാളെ തിരക്കാനും ജാതകത്ത് നോക്കാനും ഒന്നും നിൽക്കണ്ടല്ലോ. ആ ദീപുവിനെ വിളിച്ച് ഒരു നേരം നോക്കിക്കാൻ പറയാ. അറിയിക്കേണ്ട നാലാളെ അറിയിക്കുക. വേണ്ടതൊക്കെ വേണ്ട നേരത്ത് ഞാൻ ചെയ്തോളാം. അതിന് ഇനിയിപ്പോ ആരുടെയും സ്റ്റഡി ക്ലാസ് വേണ്ട. ക്ലാസ് നടത്തേണ്ടത് തന്റെ അച്ഛി ദൈവള്. എനിക്കതിനിപ്പോ അമ്മ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? ഇനി രണ്ടാളും കൂടെ അതും പറഞ്ഞ് എന്തൊരു കഷ്ടം നോക്കിയേ. എടി സരസ്വതി, മര്യാദയ്ക്ക് ആ പെണ്ണിനെ പിടിച്ച് ദീപുവിന്റെ കൈ കൊടുത്തു. പഠിപ്പിച്ചിട്ട് നീ അവളെ വലിയ വൈസറോ എന്നാക്കാൻ പോണില്ലല്ലോ. അതുകൊണ്ട് എത്രയും വേഗം കാര്യങ്ങൾ ബുദ്ധിയായിട്ട് ചെയ്തു. ഇല്ലെങ്കിൽ ചിലപ്പോൾ അന്യജാതിക്കാർ പിള്ളേര് ഈ തറവാട്ടിൽ വന്നു കിടന്ന് അന്തി ഉറങ്ങുന്നത് കാണേണ്ടി വരും. ഇവൾ ഇവിടുന്ന് കൂട്ടുകാരികളുടെ വീട്ടിൽ പോകുന്നു പറഞ്ഞ് ഇറങ്ങിയാൽ ഇപ്പൊ ഇത് തന്നെയാ പണി. പലരും രണ്ടിനെയും കൂടെ പലയിടത്തും വെച്ച് കാണുന്നുണ്ട്. ന്യൂസൊക്കെ അപ്പോഴപ്പോ എന്റെ അടുത്ത് കിട്ടുന്നുണ്ട്. ഞാൻ പിന്നെ എല്ലാം ഇവിടെ ഒന്നും പറയാത്തതാ. പറഞ്ഞിട്ടെന്താ? ഒരു കാര്യമില്ല. എടാ, എന്നും പറഞ്ഞ് നീ മീമിഴാന്ന് നോക്കിക്കൊണ്ട് നിന്നാലേ ഒടുവിൽ പെണ്ണവന്റെ കയ്യിലിരിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. ഞാൻ എന്ത് ചെയ്യണോന്നാ? അവന് നല്ല ഇടി കൊടുത്ത് വരട്ടി വിടണം. അതൊരു വലിയ പ്രയാസമുള്ള കാര്യമല്ല, അത് ഈസിയാ. ഈശ എന്ന് പറഞ്ഞ് നടന്നാ പോരാ. എത്ര ഏലവൻ വരത്തനല്ലേ? നീ നാട്ടുകാരനല്ലേ? അതെ. ആ, അതാ പറഞ്ഞത്. മേല് നോവുമ്പോ അവൻ അവന്റെ നാട് പിടിക്കും. കൊടുക്കുമ്പോ നല്ല ശരിക്കും കൊടുത്തു വിടണം. മേല് നോവണം. വരട്ടെ, പലയിടത്തും ഞാനിട്ട് വളയുന്നുണ്ട്. ഒരു ദിവസം ഒതുങ്ങി കിട്ടും. അടിച്ചു കളയരുത്, അറുപത് രൂപയാ. സോറി സോറി. ഇതെന്തോ വില? ആ, ഇതിന് 8 രൂപ 50 പൈസ. വേണ്ട വേണ്ട. ഇത്? ആ, ഇത് 14 രൂപ. വേണ്ട. ദാദാ, ഇത് 60 രൂപ. എന്താപ്പാ വില? ഈ കണക്കിന് താടി വളർത്തി പോവല്ലോ. എന്നാ പിന്നെ ഫ്രീ ആയിട്ട് തരാം.
എങ്കി ഇത് തന്നെ എടുത്തോണം. സോപ്പ് ഈ കിടക്കുന്നതിനാണ് സോപ്പ് എന്ന് പറയുന്നത്. ഏതാന്ന് വെച്ചാൽ എടുത്തോണം. ഇതിനെന്താവില്ല വില എന്താണെന്നുള്ളത് അതിൽ എഴുതി പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് ഒരു കടയിൽ കയറിയാൽ സാധനത്തിന്റെ വില ചോദിക്കാൻ പാടില്ലേ? എന്താ എന്താ പാടില്ലേന്നോ? പാടില്ല, ഇവിടെ പാടില്ല. ഇതും കൂടെ ചേർത്ത് ബില്ലിതാ. അങ്ങനെ ഇപ്പൊ ബില്ല് തരുന്നില്ല. നിനക്ക് എന്നെ അറിയാമോ? സൂക്ഷിച്ചു നോക്ക്, മനസ്സിലാവുന്നില്ല, ഒട്ടും ഓർമ്മ വരുന്നില്ല. വീട്ടിൽ പറഞ്ഞതാണോ പോന്നേക്കുന്നത്? നീ താഴെ പോയിരുന്നു, മുകളിലേക്ക് ഞാൻ പറഞ്ഞിട്ട് ആളെ വിട്ടാ മതി. ഇതെന്താ നിനക്ക് ആളെ കൊല്ലാൻ പോവാ? അതെടാ ആച്ചക്കളയും ഏ മിണ്ടരുത്.
Oh.